കുട്ടികളുടെ ഇഷ്ട പലഹാരം ഉണ്ടാക്കണം. കുഴുക്കട്ട അകത്ത് ശർക്കരയും തേങ്ങയും വെച്ചുണ്ടാക്കുന്ന കുഴുക്കട്ട. തേങ്ങ പൊട്ടിക്കുന്നു, തേങ്ങ ചിരുകാൻ എല്ലാവരും തയ്യാർ. വർഷങ്ങളായി തേങ്ങ ചിരുകി പരിചയമുള്ള ചിന്മയെ ചിറ്റ പഠിപ്പിക്കാൻ വരുന്നേ എന്നൊരു ഭാവവും ഒരു വാചകവും. ഓരോരുത്തരും മാറി മാറി തേങ്ങ ചിരുകി ഹിരണ്യയുടെ ഊഴം. ഇനി ടിയാവോയുടെ വക. അവനും തേങ്ങ ചിരുകി പരിചയമുണ്ട്. ഹിപ്പാച്ചി വന്നതറിഞ്ഞ് ഇന്നലെ വന്നതാണ് ടിയാവോ. അടുത്തത് പാർത്ഥൻ. അങ്ങനെ നാലു പേരും ചേർന്ന് വേണ്ടത്ര തേങ്ങ ചിരുകി വെച്ചു. ചിന്മയി ഒരു സ്പൂൺ ഏലത്തരി ഇടികല്ലിലിട്ട് ഒരു തരി പോലും തൂവാതെ വളരെ ശ്രദ്ധയോടെ അത് പൊടിച്ചെടുക്കുന്നു. അവളെ ഒരിടത്ത് ഒതുക്കാൻ ചിറ്റ കൊടുത്ത പണിയാണോന്നറിയില്ല. ടിയാവോ പഴം വിരിഞ്ഞെടുക്കുന്നു. ഹിരണ്യയും ടിയാവോയും കൂടി പഴം പൊളിച്ച് നുറുക്കി വെച്ചു. കൈ കഴുകി വൃത്തിയാക്കണം. പണി തുടങ്ങിയാൽ പിന്നെ തലയിലോ മുഖത്തോ നിലത്തോ ഒന്നും തൊടാൻ പാടില്ല, തൊട്ട് നക്കാൻ പാടില്ല, ഇടയ്ക്ക് തിന്നാൻ പാടില്ല. ഇങ്ങനെ ചില കർശന നിയമങ്ങളുണ്ട് അടുക്കളയിൽ. ഹിപ്പാച്ചിക്ക് അത് പാലിച്ച ശീലവുമുണ്ട്. ടിയാവോയും ഇടയ്ക്ക് വന്നുകൂടാറുള്ളത് കൊണ്ട് ഇക്കാര്യങ്ങൾ അറിയാം. കൊഴുക്കട്ടയ്ക്കകത്ത് നിറയ്ക്കാനുള്ള ശർക്കരക്കൂട്ടുണ്ടാക്കാനുള്ള പണികളാണ് ഈ കാണുന്നതൊക്കെ. ഉരുളി അടുപ്പേൽ വെച്ചു. ഉരുക്കി അരിച്ചു വെച്ചിരുന്ന ശർക്കര അതിലേക്ക് ഒഴിച്ചു. ഈ കുട്ടികൾക്ക് തീയുമായി എത്ര അടുത്ത് ഇടപെടാൻ കഴിയുന്നത് ഈ അടുപ്പിൻ്റെ പ്രത്യേകത കൊണ്ടാണ് കേട്ടോ. അനുസരണ, ക്ഷമ പോലുള്ള അടിസ്ഥാനമായി വേണ്ട ചില സ്വഭാവ ഗുണങ്ങൾ ഉറച്ച ശേഷമേ ഇത്തരം പരിപാടികൾ ഏൽപ്പിച്ചു തുടങ്ങാവൂ. മണത്തിൻ്റെയും മധുരത്തിൻ്റെയും സമുദ്രത്തിലാണ് പണി. അവർ കൈകാര്യം ചെയ്യേണ്ടത് ശർക്കര, തേങ്ങ, പഴം, നെയ്യ്, ഏലക്കായ എന്നിവയാണ്. ശർക്കര തിളച്ചു പാകമായപ്പോൾ തേങ്ങ ചേർത്തു. തേങ്ങയിലേക്ക് പഴവും കൂടി ചേർത്തു. പഴയ രീതിയിലുള്ള അടുപ്പ് ഇത്രത്തോളം സുരക്ഷിതമല്ല. അങ്ങനെയുള്ളിടത്ത് മുതിർന്നവർ കുട്ടികളെ വളരെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. എല്ലാം കൂടി നന്നായി ഇളക്കി വരണ്ടു. വരണ്ടെന്ന് ഉറപ്പായപ്പോൾ നെയ്യ് ചേർത്തിളക്കി ഏലക്കാപ്പൊടിയും തൂവി വാങ്ങിവെച്ചു. ഉപ്പും നെയ്യും ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൽ അരിമാവ് കുഴച്ചെടുത്തു മുത്തശ്ശി. ഇങ്ങനെ കയ്യിലേക്ക് നന്നായിട്ട് ഉരുട്ടി എന്നിട്ട് ഇതിനെങ്ങനെ കുഴിച്ചു 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 കുഴിച്ച് കപ്പ പോലെയാക്കും. മാവ് ചെറിയ ഉരുളയാക്കുന്നത്, അത് പരത്തി കുഴിയാക്കുന്നത്, ശർക്കരക്കൂട്ട് വയ്ക്കാൻ പാകത്തിന് പാത്രം പോലെയാക്കുന്നത്, ഇതിൻ്റെ അരിക് ഇതിങ്ങനെ ഒന്ന് വളച്ചു വളച്ചു കൊണ്ടിരുന്നു ഒക്കെ എങ്ങനെയാണെന്ന് മുത്തശ്ശി കാണിച്ച് മനസ്സിലാക്കി കൊടുത്തു. ഇതിങ്ങനെ വരച്ച് 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 അരച്ചാൽ മതി. പിന്നെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഉരുട്ടുന്നു, പരത്തുന്നു, കുഴിക്കുന്നു, നിറയ്ക്കുന്നു, അടച്ച് വീണ്ടും ഉരുട്ടുന്നു. കയ്യിൽ മാവ് പറ്റാതിരിക്കാൻ വെള്ളം തൊടുന്നത് കാണിച്ചു കൊടുത്തു. പക്ഷേ ചില വിദഗ്ധർ വെള്ളത്തിൻ്റെ അളവ് ശരി കൂട്ടി തുടങ്ങിയപ്പോൾ മുത്തശ്ശി വെള്ളം മാറ്റി, പകരം നെയ്യ് വെച്ചു കൊടുത്തു. വെള്ളം കൂടിയാൽ കൊഴുക്കട്ട കോരി കുടിക്കേണ്ടി വരുമെന്നൊരു താക്കീതും. ചിലത് പരന്നു, ചിലത് നീണ്ടു, ചിലത് അട പോലെയായി. എല്ലാറ്റിനും എ പ്ലസ് കൊടുത്തു മുത്തശ്ശി. എ പ്ലസ് കിട്ടിയ കൊഴുക്കട്ടകളെ ഒന്നൊന്നായി ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലിരുത്തി. ബ്യൂട്ടി പാർലറിലിരിക്കുന്ന ഗമയിൽ അവർ അനുസരണയോടെ തട്ടിലിരുന്നു. ഹിരണ്യ മുത്തശ്ശൻ്റെ ഉടലും ഐസക് ന്യൂട്ടന്റെ തലയുമുള്ള ഒരു കൊഴുക്കട്ട ഉണ്ടാക്കിയതോടെ എല്ലാവരും അതിൻ്റെ ആസ്വാദനത്തിലായി. പണികൾക്കിടയിൽ ടിയാവോയുടെ അച്ഛനമ്മമാർ വന്നിരുന്നു. കുറച്ച് ഉണക്കത്തേങ്ങയും മധുര പലഹാരങ്ങളും കൊണ്ടാണ് വന്നത്. അവനെയും കൂട്ടി മഴ വരും മുമ്പ് അവർക്ക് മടങ്ങണം.
ഏലക്കായുടെയും ശർക്കര നെയ്യ് പഴം തേങ്ങാദികളുടെയും സുഗന്ധം പൂശി വെളുത്ത് തിളങ്ങുന്ന കൊഴുക്കട്ടകൾ തുറന്ന ഇഡ്ഡലി പാത്രത്തിൽ. ആദ്യം വെന്ത കൊഴുക്കട്ട ടിയാവോയ്ക്ക് വേണ്ടി എടുത്തു വെച്ചു. അവർ കൊണ്ടുവന്ന പാത്രത്തിൽ തന്നെ വാട്ടിയ ഇല വിരിച്ചു. എല്ലാവരും ഉണ്ടാക്കിയ കൊഴുക്കട്ടകളിൽ നിന്ന് ഒന്നും രണ്ടും വീതം അതിൽ നിറച്ചു. അത് ടിയാവോയ്ക്ക് സമ്മാനമായി കൊടുത്ത് ഹിപ്പാച്ചി ധന്യരായി. ആവി തട്ടി സുന്ദരന്മാരാകാൻ പുതിയ കൊഴുക്കട്ടകൾ ഇഡ്ഡലി പാത്രത്തിലേക്ക്. ഹിപ്പാച്ചി ടിയാവോയെ യാത്ര അയക്കാൻ പുറത്തേക്കും.